ബോളിവുഡിൽ മികച്ച വിജയം നേടിയ ചിത്രമാണ് റോക്കിയോ റാണിക്ക് പ്രേം കഹാനി. രൺവീർ സിംഗും ആലിയ ഭട്ടുമാണ് നായിക നായകന്മാർ. ആഗോളതലത്തിൽ 300 കോടിയിലധികം നേടി ചിത്രം. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കരൺ ജോഹർ സംവിധാനം ചെയ്ത ചിത്രമാണ് റോക്കിയോ റാണിക്ക് പ്രേം കഹാനി. ചിത്രം അടുത്തിടെ ബുസാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സാമൂഹ്യ മാധ്യമത്തിലൂടെ രൺവീർ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് അഭിഷേക് ബച്ചൻ രംഗത്ത് വന്നിരുന്നു. റോക്കിയോ റാണിക്ക് പ്രേം കഹാനി ഫാമിലി എന്റർടൈനർ ആണെന്നും കരൺ ജോഹറിന്റെ തിരിച്ചുവരവാണെന്നും പറഞ്ഞു അഭിഷേക്. മികച്ച താരങ്ങളാണ് ചിത്രത്തിലേതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇപ്പോഴിതാ മിസ് ഡേയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ചിത്രത്തെക്കുറിച്ച് സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കരൺ ജോഹർ. ചിത്രം ബോളിവുഡിലെ സൂപ്പർ താര ദമ്പതികളുടെ യഥാർത്ഥ പ്രണയകഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നു സംവിധായകൻ. ബോളിവുഡ് സൂപ്പർ താരം അക്ഷയ് കുമാറും ട്വിങ്കിൾ ഖന്നയും തമ്മിലുള്ള പ്രണയവും വിവാഹവുമാണ് റോക്കിയോ റാണിക്ക് പ്രേം കഹാനിക്ക് പ്രചോദനമായത്. അവരുടെ കഥ ഇൻസ്പയർ ആയത് അവിചാരിതമായിട്ടായിരിക്കാം എന്ന് പറയുന്നു കരൺ ജോഹർ. ദാമ്പത്യത്തിൽ അവർ ഗംഭീരമായ ഒരു ഫ്രണ്ട്ഷിപ്പിലാണ്. ഞാൻ അവർക്കൊപ്പം നിരവധി സമയം ഡിന്നറിനും ഔട്ടിങ്ങിനുമായി ചിലവഴിച്ചിട്ടുണ്ട്. അവരുടെ സൗഹൃദം വളരെ സുഖകരമാണ്. എന്നും പരസ്പരം സന്തോഷിപ്പിക്കുന്ന വ്യക്തികളാണ് അവർ. അതിനാൽ സമൂഹത്തിലെ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളായിട്ടും അവർ യഥാർത്ഥ സ്നേഹം കണ്ടെത്തുന്നു. അസാധ്യമായ കാര്യമായാണ് എനിക്കത് തോന്നിയത്. എവിടെയും കംഫർട്ട് കണ്ടെത്തുന്ന അവർ അഗാധമായ പ്രണയത്തിലാണ്, കരൺ പറയുന്നു. 1999 ഉമേഷ് മെഹ്റയുടെ ആക്ഷൻ ചിത്രമായ ഇന്റർനാഷണൽ ഗിലാഡിയുടെ സെറ്റിൽ വെച്ചാണ് ട്വിങ്കിൾ ഖന്നയും അക്ഷയ് കുമാറും പ്രണയത്തിലാകുന്നത്. 2001 വിവാഹിതരായ അവർക്ക് 2 മക്കളുണ്ട്, ആരവും നിതാരയും. ചെറുപ്പം മുതലേ ട്വിങ്കിളിന്റെ സുഹൃത്തായിരുന്നു കരൺ ജോഹർ. ബോർഡിംഗ് സ്കൂളിൽ വെച്ചേയുള്ള പരിചയം. 1998 ആദ്യമായി സംവിധാനം ചെയ്ത കുച്ച് കുച്ച് ഹോത്താ ഹോയിൽ ടീന എന്ന കഥാപാത്രം ട്വിങ്കിളിനെ കണ്ടാണ് കരൺ തയ്യാറാക്കിയത്. ട്വിങ്കിളിന്റെ വിളിപ്പേരായിരുന്നു ടീന എന്നത്. എന്നാൽ ഈ ഓഫർ ട്വിങ്കിൾ നിരസിച്ചു. റാണി മുഖർജിയാണ് പിന്നീട് ആവേശം അവതരിപ്പിച്ചത്. കോഫി വിത്ത് കരൺ എന്ന ടോക്ക് ഷോയിൽ സീസൺ 5 ഒരു എപ്പിസോഡിൽ അക്ഷയും ട്വിങ്കിളും കരണിനൊപ്പം പങ്കെടുത്തിരുന്നു. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.